ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പരാതി കൊടുക്കാൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ നമ്മൾ കൊടുത്ത കേസിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അയച്ച അപേക്ഷയുടെയും എല്ലാ പകർപ്പുകളും സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അത് മാഡം കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിനു വേണ്ടി നമുക്ക് എന്ത് സഹായങ്ങളാണ് ചെയ്തു തരാൻ പറ്റുന്നതെല്ലാം അറിയിക്കാനും അറിയാനും വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു നിലപാടിലുള്ള നല്ലൊരു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഈ എസ് പി ഓഫീസിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും അത് കൊടുത്തതിൻ്റെ റെസിപ്റ്റും കൂടെ ഞാൻ വിട്ടു. അതായത് എല്ലാ സ്റ്റേഷനുകളിലേക്കും സർക്കുലർ വന്നിട്ടുണ്ട്. മോറിസ് കോയിൻ്റെയും മറ്റ് കമ്പനികളുടെയും ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കാം തട്ടിപ്പ് നടത്തിക്കുന്ന കേസുകളിലേക്ക് കേസ് എടുക്കാൻ വേണ്ടി എല്ലാ സ്റ്റേഷനുകളിലേക്കും നിർദ്ദേശം വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പരാതികൾ എല്ലാം തന്നെ എല്ലാ സ്റ്റേഷനുകളിലും എടുക്കാൻ വേണ്ടി സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പം 1/15 സർക്കുലർ വന്നിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരാതികളുടെ ഫോളോ അപ്പ് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. എല്ലാ സ്റ്റേഷനുകളിലും സർക്കുലർ വന്നിട്ടുണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. സുഹൃത്തുക്കളെ, നമസ്കാരം. നമുക്കിന്നൊരു നല്ല സന്തോഷ വാർത്തയാണ്. നമ്മൾ അഡ്വക്കേറ്റ് സാർ മേലെ പറയുന്നത് പോലെ തന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള നിവേദനത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മോറിസ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ ഉടനടി സ്വീകരിക്കാനുള്ള സർക്കുലറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇനി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. ഒരു തരത്തിലുള്ള അപകടനയും ഒരു പോലീസ് സ്റ്റേഷനിലും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് തരുവാണ്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും പോവാം. ഓക്കെ.